നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. MH-16 റോമിയോ ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ്രൺ കൊച്ചിയിലേക്ക്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത് കമ്മീഷൻ ചെയ്യും. അടുത്ത മാസമാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ്രൺ കൊച്ചിയിലേക്ക് എത്തുന്നത്. US നിർമ്മിത MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളുടെ സ്ക്വാഡ്രൺ ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലാണ് വിന്യസിക്കുക. ഒരു സ്ക്വാഡ്രനിൽ ഉൾപ്പെടുന്നത് 6 ഹെലികോപ്റ്ററുകളാണ്. US നിന്ന് ഇന്ത്യ വാങ്ങുന്ന 24 ഹെലികോപ്റ്ററുകളിൽ ഇതിനോടകം രാജ്യത്തെത്തിച്ച 6 എണ്ണമാണ് ആദ്യഘട്ടമായി നാവികസേനയ്ക്ക് കിട്ടിയത്. മിലൻ രാജ്യാന്തര നാവികാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വിശാഖപട്ടണത്തായിരുന്ന ഹെലികോപ്റ്ററുകൾ ഇന്ന് കൊച്ചിയിലെ INS ഗരുഡയിൽ മടങ്ങിയെത്തും. INS വിക്രാന്തിൽ ഉൾപ്പെടെ ഇവയുടെ പരീക്ഷണം നടത്തിയിരുന്നു. ഇന്ത്യൻ സമുദ്രമേഖലയിൽ കടന്നുകയറി ചൈനീസ് അന്തർവാഹിനികൾ നടത്തുന്ന നിരീക്ഷണത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ക്വാഡ്രൺ രൂപീകരിച്ചിരിക്കുന്നത്. ഏകദേശം 853 കോടി രൂപയാണ് വില. മണിക്കൂറിൽ 267 കിലോമീറ്ററാണ് വേഗം. 834 കിലോമീറ്ററാണ് സഞ്ചരിക്കാവുന്ന ദൂരം. ഭാരം 6.85 ടൺ. ഇതിലുള്ള ആയുധങ്ങൾ MK-54 ടോർപിഡോ, ഹെൽ ഫയർ ആൻറ്റി സർഫസ് മിസൈൽ, 7.62 mm മെഷീൻ ഗൺ എന്നിവയാണ്. എന്താണ് ഇതിൻ്റെ ദൗത്യങ്ങളെന്ന് നോക്കാം. അത്യാധുനിക റഡാർ, അതുപോലെ തന്നെ സെൻസർ, ഡോണർ എന്നിവയുടെ സഹായത്തോടെ സമുദ്രത്തിനടിയിലുള്ള അന്തർവാഹിനികളുടെ സ്ഥാനം നിർണയിച്ച് അതിനെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും. എന്തായാലും ഇന്ത്യ പ്രതിരോധ രംഗത്ത്, പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആയുധങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധം വന്നാൽ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ, ആയുധപ്പുരയിൽ ഉണ്ടാകേണ്ടുന്ന സാമഗ്രികളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് 84,560 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയത് ഈയിടയ്ക്കായിരുന്നു. പുതിയ ടാങ്ക് വിരുദ്ധ മൈനുകൾ, ഹെവി വെയ്റ്റ് ടോർപിഡോകൾ, മൾട്ടി മിഷൻ മാരിടൈം എയർക്രാഫ്റ്റ്, റഡാറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനാണ് അനുമതി നൽകിയത്. പുതിയ നിർദ്ദേശം സായുധ സേനകളുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയോടനുബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച സാമഗ്രികൾ വാങ്ങുന്നതിനാണ് മുൻഗണന. പുതിയ നിർദ്ദേശത്തിൽ DAC ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന നൂതന ഉപകരണങ്ങളാണ്. ഭൂകമ്പ സെൻസറുകളും റിമോട്ട് നിർജ്ജീവമാക്കൽ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന പുതിയ തലമുറ ആൻറ്റി ടാങ്ക് മൈനുകൾ, വേഗത കുറഞ്ഞതും ചെറുതും താഴ്ന്നു പറക്കുന്നതുമായ ഉപകരണങ്ങൾ കണ്ടെത്തുന്ന റഡാറുകൾ, വെള്ളത്തിനടിയിലൂടെ വരുന്ന ആക്രമണ വസ്തുവിനെ തിരിച്ചറിയാനും നിർവീര്യമാക്കാനും കഴിവുള്ള ടോർപിഡോകൾ തുടങ്ങിയവ ഇതിലുണ്ട്. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന ഫ്ലൈറ്റ് റിഫ്യൂലർ എയർക്രാഫ്റ്റുകൾ വാങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതിരോധ രംഗത്ത് ഇന്ത്യ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.